ഇവരിവിടുത്തെ ഭയങ്കര വർക്കിലാണ്. ജയ്ഡു ആൻഡ് ഇന്ന് മെയ് 7 മേരിമാത ഇടവകയിലെ എല്ലാവരും എന്തു നേരെ പറയണം, ഓരോ പുൽനാമ്പും മണൽ തെരി പോലും ആഹ്ലാദ തിമർപ്പിലാന്നിട്ടാ. കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ ഇടവക തിരുനാൾ. വീട്ടിലെ റംഗൂൺ ക്രീപ്പർ പോലും അതിന്റെ സന്തോഷത്തിൽ ആറാടി നിൽക്കുകയാണ്. ഹോളി കമ്മ്യൂണിയൻ പ്രമാണിച്ച് ഒരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതിന്റെ കേക്കൊക്കെ ഉണ്ടാക്കിയത് അമ്മയാണ്. ബാക്കി ചെറിയ മിനുക്ക് പണികളൊക്കെയാണ് ഞാൻ ചെയ്തത്. അതിനൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ വേഗം പള്ളിയിലേക്ക് ഓടി. ഞാൻ പള്ളിയിലോട്ട് പോവാണ് ട്ടോ. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇന്നത്തെ കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തത് മാർട്ടോണി നീലങ്കാവിൽ പിതാവായിരുന്നു. അതിനുശേഷം പ്രസിദ്ധേന്തി വാഴ്ച ഉണ്ടായിരുന്നു കേട്ടാ. ഞാനും ഒരു കുട്ടി പ്രസിദ്ധേന്തിയായിരുന്നു. പ്രസിദ്ധേന്തിമാർക്കൊക്കെ ഓരോ മെഴുകിട്ടോ. പള്ളിന്ന് തന്ന ആ തിരി കത്തിച്ചിട്ട് നമുക്കൊരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. പള്ളിന്റെ ഗേറ്റ് വരെയായിരുന്നു പ്രദക്ഷിണം. ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്താനായി ഏകദേശം 600 പ്രസിദ്ധേന്തിമാരുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതിന് പോയി. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ പെരുന്നാൾ ഒരുക്കങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ പോയ നേരത്ത് അമ്മതേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടാ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ കട്ട്ലേറ്റിന്റെ ഇറച്ചി മുരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏത് ആഘോഷം ഉണ്ടെങ്കിലും കട്ട്ലേറ്റ് മസ്റ്റ് ഐറ്റം ആണ്. അപ്പോ കട്ട്ലേറ്റ് മുരിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പ പോയിട്ട് ആ സമയം കൊണ്ട് കൊട കെട്ടി മാലകൾ കൂട്ടൂട്ട. പപ്പയാണ് വീട്ടിലേക്ക് അമ്പ കയറ്റിക്കൊണ്ട് വന്നത്. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം എന്നിട്ട് ഇവിടുന്ന് അമ്പ കുഞ്ഞപ്പാപ്പന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ഞാനാണ് കേട്ടോ. അപ്പൊ പെരുന്നാള് പ്രമാണിച്ചിട്ട് റോഡിന്റെ ഇരു സൈഡും നല്ല സൂപ്പർബായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. രാത്രി അടിപൊളിയാണ്. അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ദേ ഞങ്ങളുടെ വീട്ടില് വൈറ്റ് മാല ബൾബ് ഇട്ടാണത്. ഞങ്ങളുടെ വിമലാനാഥ യൂണിറ്റിന്റെ അമ്പ് ഇവിടെ ആരംഭിക്കാനുള്ള ഒരുക്കപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫയർ വർക്സും പ്രസമ തീർത്ഥകേന്ദ്രത്തിൽ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ അമ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ഒരു സിസ്റ്റർ ഞങ്ങളുടെ പാട്ടുകാരിയായ എന്നെ കാറ്റീസം പഠിപ്പിക്കുന്ന ലിസ്ണർ സിസ്റ്റർ ആണ്. അപ്പൊ ഈ രണ്ട് സിസ്റ്റേഴ്സും കൂടിയിട്ടാണ് അമ്പെടുത്തത്. അമ്പ പ്രദക്ഷിണത്തിനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടാ. അങ്ങനെ ഞങ്ങള് 10 കൂടെ പള്ളിയിലെത്തി. എല്ലാവരും കൊടകളൊക്കെ പിടിച്ചിട്ടാണ് പള്ളിയിലേക്ക് കയറിയത്. ഞാനും കൊട പിടിച്ചുട്ടാ. പ്രദക്ഷിണം പള്ളിയിലേക്ക് കയറിയപ്പോഴുണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടാ. പള്ളിപ്പറമ്പ് പൂരപ്പറമ്പായിരുന്നു വേണം പറയാനായിട്ട്. അതുപോലെ തിക്കും തിരക്കും ബഹളവും മേളവും. ഓ, മേളത്തിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരു സൈഡില് ചെണ്ടമേള, അപ്പുറത്തെ ബാൻഡ് ഫെസ്റ്റ്, നാസിക് ബോള്, അങ്ങനെ ശരിക്കും ഇതൊരു മത്സരം പോലെയായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടും ആയിരുന്നു. കൊറേ പേര് ഡാൻസ് ഒക്കെ കളിച്ച് നന്നായിട്ട് എന്റർടൈൻ ചെയ്തു കേട്ടോ. ¶¶
May 8 ഇതാണ് ഞങ്ങളുടെ പള്ളിയിലെ പുഷ്പാലങ്കാരം. May 8 നമ്മുടെ ശരിക്കും തിരുനാൾ ദിനം ഞായറാഴ്ച. അന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ബന്ധുക്കളെയും ഒക്കെ ഇൻവൈറ്റ് ചെയ്തത്. ഹലോ, ഓയ് ജസ്റ്റിൻ ആനുണ്ണി, ഇങ്ങോട്ട് തിരിഞ്ഞേ. ഔസേപിതാവ്, ഇവിടെ അമ്മയും മകളും സംസാരിച്ചോണ്ടിരിക്കയാണ്. നമ്മുടെ ഹാപ്പി ആൻറ്റി, ഹാപ്പി ആൻറ്റി, മാമ. ഫുഡ് കാറ്ററിംഗ് ആയിരുന്നു, അപ്പൊ ഫുഡൊക്കെ എത്തി. പിന്നെ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ഒരു 5 മണിക്ക് തുടങ്ങിയിട്ട് 7 മണി ആയപ്പോഴേക്കും പ്രദക്ഷിണം കയറി. അതിനുശേഷം രൂപങ്ങളെല്ലാം തന്നെ പള്ളിയിൻ്റെ ഫ്രണ്ടിൽ റെഡിയാക്കിയിരിക്കുന്ന പന്തലിലേക്ക് മാറ്റി. ഒപ്പം തന്നെ ബാൻഡ് മേളം ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പിൾ വെടിക്കെട്ട് കാണാൻ പോവാൻ നിന്ന ആളാണ്. പക്ഷെ ഇത് കണ്ടേ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാല് സാമ്പിൾ വെടിക്കെട്ടിനെ വെല്ലുന്ന തരത്തിലുള്ള പടക്കം പൊട്ടിക്കലേ എന്ന് ഇവിടെ. അതിൽ യാതൊരു സംശയവുമില്ല. തിരുനാളിന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ഒല്ലൂർ ടൗൺ ഹമ്പ്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഇത് നടന്നത്. ഒരുപാട് പേര് ഇതിനകത്ത് പങ്കുകൊണ്ടു കേട്ടോ. ഒല്ലൂരിലെ വ്യാപാരികൾ പരസ്പരം കൈ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഒല്ലൂർ ടൗൺ ഹമ്പ് പുതിയതായിട്ട് തുടങ്ങി വെച്ചത്. അവർക്ക് സിസി അഗ്രേഷൻസിന് വക സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഇതാണ് അവരൊരുക്കിയ തേര്. അതിനുശേഷം വേറെ കുറച്ച് കലാപരിപാടികൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഇടവകയിലെ തന്നെ ഒരു ചേട്ടന്റെ മിന്നും പ്രകടനം കാണാൻ സാധിച്ചു. പിന്നെ ഈ ടൗൺ ഹമ്പിന് നേതൃത്വം കൊടുത്തത് CP പോളി അംഗങ്ങളും പോളി കുളങ്ങര അംഗങ്ങളുമാണ്. ഒപ്പം ചാലക്കുടി കൈരളി ബാൻഡ് സെറ്റും കാൽബറി ജോസേട്ടൻ സ്കിൻസിന്റെ ശൃംഗാരി മേളവും ഉണ്ടായിരുന്നു.